ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഭോപ്പാലിൽ ആരോഗ്യ മൻധൻ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിലെ മാതുശ്രീ മൾട്ടിസ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിക്കും. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 ആരംഭിക്കും. ഉപയോഗിച്ചതും പഴകിയതുമായ എണ്ണയുടെ പുനരുപയോഗം തടയാൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടയിൽ മുദ്രാവാക്യം വിളിച്ച കേസിൽ 18 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഭോപ്പാലിൽ ആരോഗ്യ മൻധൻ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യപ്രദേശിലെ ഒട്ടേറെ ആരോഗ്യ അടിസ്ഥാന മേഖലാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും. ഒരു രാജ്യം ഒരു ചികിത്സാ രീതി, ഈ മണിക്കൂറിന്റെ ആവശ്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ ഭോപ്പാലിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. രാജ്കോട്ടിലെ അത്കോട്ടിൽ നിർമ്മിച്ച മാതുശ്രീ കെഡിപി മൾട്ടിസ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി രാവിലെ 10 പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. വൈകിട്ട് ഗാന്ധിനഗറിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ നേതാക്കളുടെ യോഗത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഇഫ്കോ കലോളിൽ നിർമ്മിച്ച നാനോ യൂറിയ പ്ലാന്റ് അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ലഡാക്കിലെ അപകടത്തിൽ 7 സൈനികർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. രാജ്യത്തിന് ധീരരായ സൈനികരെ നഷ്ടപ്പെടുത്തിയ ബസ്സപകടത്തിൽ അതിയായ വേദനയുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും നരേന്ദ്രമോദി ആശംസിച്ചു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ സൈനികർ സഞ്ചരിച്ച വാഹനം റോഡിൽ നിന്ന് തെന്നി ഷിയോക് നദിയിൽ വീണായിരുന്നു അപകടം. ജവാന്മാർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റ സൈനികർക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുമെന്നും അമിത്ഷാ ട്വീറ്റ് ചെയ്തു. ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ സംവദിക്കും. വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 സംഘടിപ്പിക്കുന്ന സംവാദത്തിന്റെ ഇടുക്കി ജില്ലാതല പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യും. ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുടുംബാംഗങ്ങളും ജില്ലയിലെ പ്രമുഖ വ്യക്തികളും സംവാദത്തിൽ പങ്കെടുക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അനുസ്മരണ പരിപാടി ജയൻ അനുസ്മരണ ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മികച്ച ഭാവിക്കും സാമ്പത്തിക മേഖലയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കാനും റെയിൽവേയിലെ പരിവർത്തനം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. റെയിൽവേയെ പരിവർത്തനപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പരിവർത്തനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. റെയിൽവേയുടെ നിർമ്മാണ മേഖലയിലും യാത്ര സൈബർ സുരക്ഷാ മേഖലകളിലും പുതിയ സാങ്കേതിക വിദ്യകൾ അടിയന്തരമായി സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും തൊഴിലവസരങ്ങൾ കുറയ്ക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ റെയിൽവേ സംരക്ഷണ സേനയുടെ രൂപീകരണ ദിന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അശ്വിനി വൈഷ്ണവ്. ഇന്ത്യൻ ബിസിനസ് പോർട്ടലിന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും വിദേശ ഇടപാടുകാർക്കും രാജ്യാന്തര വ്യാപാര ഹബ്ബായി പോർട്ടൽ പ്രവർത്തിക്കും. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ആഗോള കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇ കൊമേഴ്സ് കമ്പോളമായി പോർട്ടൽ മാറുമെന്ന് അനുപ്രിയ പട്ടേൽ പറഞ്ഞു. കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോഗ്യ വികസന സൂചികയിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഡോക്ടർ ഭാരതി പവാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ദക്ഷിണ മേഖലാ കുടുംബ ആരോഗ്യ സർവേ റിപ്പോർട്ട് വെർച്വലായി പ്രകാശനം ചെയ്യുകയായിരുന്നു അവർ. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയും അവർ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന മത്സ്യമേഖലയിലെ തൊഴിലാളി സംഘടനകളുടെയും ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും കോസ്റ്റ് ഗാർഡ് നാവികസേന ഫിഷറീസ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച തീരുമാനം. ട്രോളിംഗ് ബോട്ടുകളിൽ തൊഴിലെടുക്കുന്നവർക്കും അനുബന്ധ തൊഴിലാളികൾക്കും നിരോധന കാലയളവിൽ സൌജന്യ റേഷൻ വിതരണം ചെയ്യും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും മത്സ്യമേഖലയിലെ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കണം.
ശ്രദ്ധിക്കണം. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് കേരള തീരം വിട്ടുപോകാൻ ജില്ലാ കലക്ടർമാർ നിർദ്ദേശം നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്ക് ഈ വർഷവും നീണ്ടകര ഹാർബർ തുറന്നുകൊടുക്കണമെന്നും സജി ചെറിയാൻ നിർദ്ദേശിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഉപയോഗിച്ചതും പഴകിയതുമായ എണ്ണ വീണ്ടും പാചകത്തിന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പുനരുപയോഗിക്കുന്ന എണ്ണ ക്യാൻസർ അടക്കം മാരക രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വിപണിയിൽ വിൽക്കുന്ന എണ്ണയിലെ മായം ചേർക്കൽ കണ്ടെത്താനും പരിശോധന ശക്തമാക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ 25 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത 331 കടകൾക്കെതിരെ നടപടിയെടുത്തു. 1417 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 412 കിലോ വൃത്തിഹീനമായ മാംസവും 7 ടണ്ണിലേറെ പഴകിയതും രാസവസ്തുക്കൾ ചേർത്തതുമായ മത്സ്യവും നശിപ്പിച്ചു. 12 പ്രായക്കാരായ കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിൽ ഇന്നലെ 58,009 പേർ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വാക്സിനേഷൻ യജ്ഞം ഇന്നും തുടരും. എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കോവിഡ് മൂലം മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്കായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന PM കെയർ ഫോർ ചിൽഡ്രൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ ആനുകൂല്യ വിതരണം മറ്റന്നാൾ രാവിലെ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിക്കും. 11 കുട്ടികൾക്കാണ് ആനുകൂല്യം നൽകുന്നത്. പൊതുവിതരണ വകുപ്പിന്റെ വജ്രജൂബിലി ആഘോഷ പരിപാടികൾ മന്ത്രി GR അനിൽ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ആന്റണി രാജു അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ MP വിശിഷ്ടാതിഥി. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നലെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 7 തകർത്താണ് രാജസ്ഥാൻ രണ്ടാം ഫൈനലിസ്റ്റുകളായത്. ഗുജറാത്ത് ടൈറ്റൻസ് നേരത്തെ തന്നെ ഫൈനൽ യോഗ്യത നേടിയിരുന്നു. 2008 ശേഷം രാജസ്ഥാൻ റോയൽസ് ആദ്യമായാണ് IPL ഫൈനലിൽ പ്രവേശിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന യോഗ ഒളിമ്പ്യാഡ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൈമനം RTTCയിൽ നടത്തും. 14 ജില്ലകളിൽ നിന്ന് ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 200 യോഗ പ്രതിഭകൾ പങ്കെടുക്കും. സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ വിജയികളാകുന്നവർ ഡൽഹിയിലെ ദേശീയ യോഗ ഒളിമ്പ്യാഡിലേക്ക് യോഗ്യത നേടും. ഈ മാസം നടത്താനിരുന്ന 35th സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് June 16 മുതൽ 20 വരെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടത്താൻ തീരുമാനിച്ചു. 550 കായിക താരങ്ങളും പരിശീലകരും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ദേശീയപാതാ അതോറിറ്റി കൊച്ചിയിൽ ഇന്ന് ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കും. മികവുറ്റ റോഡുകൾക്ക് സുസ്ഥിര നിർമ്മാണം എന്ന വിഷയത്തിലെ സമ്മേളനം അതോറിറ്റി ചെയർപേഴ്സൺ അൽക്ക ഉപാധ്യായ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കേസിൽ 18 കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 24 പേരിൽ 18 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. മാനന്തവാടി ചങ്ങാടക്കടവ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് 2 മരിച്ചു. കാൽനട യാത്രക്കാരായ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 അപകടം. കണ്ണൂർ അയ്യൻകുന്ന് മുടിക്കയത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് കൃഷിയിടത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ വെട്ടിക്കാട്ടിൽ സാബുവിനെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI സംസ്ഥാന സെക്രട്ടറിയായി PM അർഷോയെയും പ്രസിഡന്റായി K അനുശ്രീയെയും തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണിൽ സമാപിച്ച 34 സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. പരേഡിൽ നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഭോപ്പാലിൽ ആരോഗ്യ മൻധൻ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിലെ മാതുശ്രീ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിക്കും. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം June 9 ആരംഭിക്കും. ഉപയോഗിച്ചതും പഴകിയതുമായ എണ്ണയുടെ പുനരുപയോഗം തടയാൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടയിൽ മുദ്രാവാക്യം വിളിച്ച കേസിൽ 18 കൂടി അറസ്റ്റ് ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും കാണുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.